അസ്സലാമു അലൈക്കും. സബീനാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോയമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കിത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് നാല് കിഴങ്ങ് ഇതായി ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പകുതിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുക്കറിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിച്ചിടുകയാണെങ്കിൽ കിഴങ്ങ് നമുക്ക് നന്നായിട്ട് വെന്തും കിട്ടും. അതുപോലെ തന്നെ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ കളയാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു മൂന്ന് വിസിലടിച്ച് കിഴങ്ങ് വേവിച്ചാൽ മതി. ഒരുപാട് വെന്ത് അങ്ങനെ ഉടഞ്ഞൊന്നും പോകണ്ട. ഒരു മൂന്ന് വിസിലടിക്കുമ്പോഴത്തേനും തന്നെ ഇതാ നല്ലതുപോലെ നമ്മുടെ കിഴങ്ങ് നല്ല പാകത്തിനായിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഒലിച്ചെടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഈ കിഴങ്ങിനെ ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കരുത്, ഒരുപാട് അരഞ്ഞു പോയാൽ അത്ര ഒരു ഇതാകില്ല നമ്മുടെ സ്നാക്സിന്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇതേ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അടുപ്പിലൊരു പാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു നാല് വലിയ സവാളയും രണ്ട് പച്ചമുളകും ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതിങ്ങനെ ഉപ്പും ഇട്ട് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വാടി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ആ സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ട് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം. കിഴങ്ങിന് നമ്മൾ ഉപ്പിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരിയും കൂടെ ഉപ്പ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സവാളയും കിഴങ്ങെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് വേവിച്ച് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതാ കണ്ടില്ലേ, ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇതുപോലത്തെ ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച തന്നെയൊക്കെ ഇത് കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് സ്നാക്സുകളോ അല്ലെങ്കിൽ കട്ട്ലേറ്റ് വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഫില്ലിങ് ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് സമയത്തിന് ഫില്ലിങ്ങെല്ലാം വെച്ച് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു രണ്ട് കോഴിമുട്ട ഇതാ നന്നായിട്ടൊന്ന് പൊട്ടിച്ചൂറ്റി പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഫില്ലിങ്ങിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മൈദയിൽ മുക്കിയിട്ട് ആദ്യം നമുക്ക് മുട്ടയുടെ മിക്സിയിൽ മുക്കണം. അതിനുശേഷം മൈദയിൽ മുക്കിയിട്ട് സേമിയ കുറച്ച് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം ഇതാ ഇങ്ങനെ ഒന്ന് മുക്കിയാൽ നല്ല ശൈലായിരിക്കും നമ്മുടെ സ്നാക്സ് കാണാനായിട്ട്. അപ്പം ഈ സ്നാക്സ് ആദ്യം ഒരെണ്ണം എടുത്ത് മുട്ടയുടെ മിക്സിയിൽ മുക്കണം.
രണ്ടാമത് മൈദയുടെ മിക്സിയിൽ മുക്കണം. മൂന്നാമത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സേമിയയിലും കൂടെ മുക്കി ഇങ്ങനെയെല്ലാം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നല്ലതുപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അകത്തെല്ലാം വെന്തതാണല്ലോ, അപ്പോൾ ഇതിൻ്റെ പുറമാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്കിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഇതിൻ്റെ മുകൾ വശമൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ, കട്ട്ലേറ്റൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കും കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നോയമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.